Hi friends, welcome to Nia Talks. സ്വാഗതം. ഇന്ന് പറയുന്നത് ഗർഭിണിയാകാൻ വേണ്ടിയിട്ട് ഒരുപാട് നാളുകളായിട്ട് ട്രൈ ചെയ്തിട്ടും കിട്ടാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസ് ആണ് ഇനി നമ്മൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതായത് പ്രഗ്നന്റ് ആകാനായിട്ട് എത്ര തവണയാണ് ബന്ധപ്പെടേണ്ടത്, ഏതാണ് ശരിയായ സമയം എന്നൊക്കെ ഇപ്പോഴും ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. എങ്കിൽ മാത്രമേ ഇത്തരം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പലരും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇന്ന് സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ്, കൂടുതൽ തവണ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യതയുണ്ടോ എന്ന്. എന്നാൽ ഇതൊരു തെറ്റായ ധാരണയാണ്. പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഏത് സമയത്ത് എങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നതിലാണ് പ്രാധാന്യം. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് 90%ഓളം ചാൻസ് ഉള്ളത് നിങ്ങളുടെ ഓവുലേഷൻ സമയത്താണ്. കൃത്യമായിട്ട് പീരീഡ്സ് ആകുന്ന ഒരാൾക്ക് ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓവുലേഷൻ സമയം നിങ്ങൾ ഏതാണെന്ന് കണ്ടെത്തിയതിന് ശേഷം ആ സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുമാത്രവുമല്ല, പുരുഷൻ്റെ ബീജോൽപാദനവും പ്രഗ്നൻ്റ് ആകാൻ ഒരു പ്രധാന ഘടകമാണ്. ആവശ്യത്തിന് ബീജോൽപാദനം നടക്കുന്നില്ല എങ്കിലും പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ കൃത്യമായിട്ട് ഓവുലേഷൻ ഡേ മനസ്സിലാക്കിയതിന് ശേഷം ഒന്നിടവിട്ട ദിവസമെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ശ്രദ്ധിക്കുക. ഗർഭിണിയാകാൻ ഒരുങ്ങുന്ന ഒരാൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം, അതുപോലെ നിങ്ങളുടെ ഓവുലേഷൻ ഡേ എന്നാണെന്ന് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ ആ സമയത്ത് ശരിയായ രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനും ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാതെ പോകുന്നതിന് മറ്റു പല കാരണങ്ങളുണ്ട്. അതിലൊന്നാമതേത് നിങ്ങൾ ഡിപ്രഷൻ ആയിരിക്കുന്നതാണ്. നമ്മൾ കൂടുതലായിട്ട് ടെൻഷനായിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല. പ്രത്യേകിച്ച് കുടുംബ വഴക്കുകൾ, അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പിണക്കങ്ങൾ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വെറും ചടങ്ങായിട്ടാണ് മാറുന്നത്. അവിടെയും നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രഗ്നൻ്റ് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ടെൻഷനും അതുപോലെ തന്നെ ഡെയിലി ലൈഫിലും ഒരുപാട് ചേഞ്ചിങ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതായത് ടെൻഷൻ ഫ്രീ ആയി സന്തോഷത്തോടെയുള്ള ശാരീരിക ബന്ധം പ്രഗ്നൻസി സാധ്യത വർദ്ധിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഓവുലേഷൻ സമയത്താണ് ബന്ധപ്പെടുന്നത് എങ്കിൽ അത് ഗർഭധാരണത്തിന് സാധ്യത കൂട്ടുമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയവും അതുപോലെ തന്നെ പൊസിഷനും പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇതുപോലെയുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മിസ്സാകാതെ കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്